നമസ്കാരം. പാലസ് സെന്റ് തോമസ് കോളേജ് ക്യാമ്പസിലെ കൊലപാതകം ആസൂത്രിതമെന്ന വിലയിരുത്തലുമായി പോലീസ് കൊല നടത്തുന്നതിനായി അഭിഷേക് പരിശീലനം നടത്തി. പ്രതി നിധിനയുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുകയും സുഹൃത്തിന് കൊലപ്പെടുത്തുമെന്ന് സന്ദേശം അയക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊല ചെയ്യാനായി ബ്ലേഡ് അഭിഷേക് ഒരാഴ്ച മുമ്പ് തന്നെ വാങ്ങി സൂക്ഷിച്ചുവെന്നാണ് മൊഴി. ആദ്യത്തെ കുത്തിൽ തന്നെ നിധിനയുടെ വോക്കൽ കോഡ് അറ്റുപോയിട്ടുണ്ട്. കൃത്യതയോടെ ആക്രമണം നടത്തിയതാണ്, ഇത് ആസൂത്രിതമാണെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്തെത്തിച്ചപ്പോൾ അഭിഷേക് വ്യക്തമായി തന്നെ കൃത്യം നടത്തിയ രീതി പോലീസിന് വിവരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയുടെ ഫോൺ പോലീസ് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. ബ്ലേഡ് വാങ്ങിയ കൂത്തോട്ടുകുളത്തെ കടയിലെത്തിച്ച് തെളിവെടുക്കും. കൃത്യം ചെയ്യാനായി അഭിഷേകിന് വേറൊരാളുടെ സഹായവും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകം നടത്താൻ പ്രതി അഭിഷേകിന് പരിശീലനം ലഭിച്ചിരുന്നോ എന്ന് പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അഭിഷേകിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയ ശേഷമാകും കൂടുതൽ അന്വേഷണം നടക്കുക. ഒക്ടോബർ 1 അവസാന വർഷ പരീക്ഷ എഴുതാൻ കോളേജിലെത്തിയ നിധിനയെ സഹപാഠിയായ അഭിലാഷ് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പേപ്പർ കട്ടർ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്. നിധിന പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. അതേസമയം കാമുകൻ അഭിഷേക് ബൈജുവിന്റെ കൊടും പ്രണയപ്പക എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതോടെ. അതേസമയം മറ്റു ദുരൂഹതകൾ കൂടി പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. 2 വർഷം നീണ്ട പ്രണയം കൈമോശം വരുന്നു എന്ന തോന്നലിൽ നിന്നാണ് കൊല നടത്താൻ ഇടയായതെന്നാണ് അഭിഷേക് പോലീസിനോട് വെളിപ്പെടുത്തിയത്. കൊല നടന്ന രാവിലെ അവൾക്ക് മുൻപിൽ സ്വയം ഞരമ്പ് കട്ട് ചെയ്ത് പ്രതിഷേധം പ്രകടിപ്പിക്കാനാണ് അഭിഷേക് എത്തിയതെന്നാണ് ആദ്യം നൽകിയ മൊഴി. പിന്നീടാണ് സത്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തിയത്. യുവാവുമായി ബന്ധപ്പെട്ട അഭിഷേകിന്റെ സംശയങ്ങൾക്ക് നിധിന മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു ഫോൺ കോളിൽ ആരോടോ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്റെ സംശയങ്ങൾക്ക് മറുപടി നൽകാതെ നിധിന മറ്റവരുമായോ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞരമ്പ് മുറിക്കാനുള്ള തീരുമാനം ഒഴിവാക്കി നിധിരയെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആദ്യം നൽകിയത്. നിധിരയെ ആ കത്തി കൊണ്ട് കുത്തിയാൽ ചെറുതായ പരിക്കുകൾ മാത്രമേ ഏൽക്കാൻ കഴിയുള്ളൂ. അതിനാൽ ബ്ലേഡ് കഴുത്തിൽ വെച്ച് അമർത്തി അന്നദാളം വരെ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആരാലും രക്ഷിക്കാൻ സാധിക്കാത്ത വിധം നിധിനയുടെ കഴുത്തിലെ ഞരമ്പുകളും അന്നനാളവും അഭിഷേക് മുറിച്ചു മാറ്റിയിരുന്നു. ബ്ലേഡ് വെച്ച് കഴുത്തിലേക്ക് അമർത്തി ഞരമ്പുകൾ കട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് ഈ കത്തി കൊണ്ട് കുത്തിയിരുന്നെങ്കിൽ പരിക്കേൽക്കുകയും നിധിന രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. കൊലപാതകത്തിന് ശേഷം പിടിയിലായ അഭിഷേകിന് കുറ്റകൃത്യത്തിൽ യാതൊരു കുറ്റബോധവും ഇല്ലെന്ന് പോലീസ് പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചപ്പോഴും അഭിഷേകിന്റെ മുഖഭാവത്തിൽ ഇത് വ്യക്തമായിരുന്നു. ഇനിയുള്ള തെളിവുകൾ നിർണായകമാണെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ആദ്യം പറഞ്ഞ മൊഴിയും പിന്നീട് പറയുന്ന മൊഴിയും വളരെ വ്യത്യാസമാണുള്ളത്. അതിനാൽ തന്നെ ഇനി മുന്നോട്ടുള്ള തെളിവുകൾ വളരെ നിർണായകമായിരിക്കും. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് നാളെ അപേക്ഷ നൽകുകയാണ്. അതേസമയം വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഇന്ന് നിധിനയുടെ വീട് സന്ദർശിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സന്ദർശനം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.